കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രി 11 സങ്കീർത്തനത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ധൈര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ വിലയേറിയ ദാസനാകുന്ന ദാവീദ് സംഗീത പ്രമാണിക്ക് എഴുതിയ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ 11 സങ്കീർത്തനം. ഈ സങ്കീർത്തനം ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലും നിരാശയും സങ്കടവും അനുഭവിക്കുന്ന ദൈവജനത്തിന് തികഞ്ഞ പ്രത്യാശ തങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. ആ ബന്ധത്തിൽ ദൈവദാസനായിരുന്ന ദാവീദിന്റെ ജീവിത അനുഭവത്തോട് ബന്ധത്തിലെ ഒരു ക്രിസ്തീയ ഭക്തന്റെ ജീവിത അനുഭവത്തെ വിലയിരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വിഷയം. എന്റെ വീഡിയോയിലും അതുപോലെ പ്രസന്റേഷനിലും അല്പമായ പ്രയാസങ്ങൾ പക്ഷെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. എനിക്ക് രൂക്ഷമായ അലർജിയുടെ പ്രയാസമുള്ളതുകൊണ്ട് സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ മുഖത്ത് ഇച്ചിങ് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ദൈവസ്വനം ഓർപ്പിക്കുന്നു. ഇതിൻ്റെ 11 സങ്കീർത്തനത്തിൻ്റെ ആദ്യ വാക്യം വായിക്കുന്നത്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ എന്ന് ദാവീദ് ചോദിച്ചുകൊണ്ടാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി പരമാർത്ഥയുക്തനായി, സത്യസന്ധനായി, ഉള്ളു തുറന്ന് തന്നെ ദൈവം ഭരമേൽപ്പിച്ച ദൈവിക സത്യങ്ങൾ ഒട്ടും മറച്ചുവെക്കാതെ ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവനായി അതറിയിച്ചും ശുശ്രൂഷിച്ചും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പ്രതിസന്ധികളും ആരോപണങ്ങളും ഉപദ്രവങ്ങളും മറ്റ് ശത്രുതകളും ഉണ്ടാകുക സ്വാഭാവികമായ ഒന്നാണ്. 40 വർഷക്കാലം ഇസ്രായേലിന്റെ രാജഭരണത്തിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായിരുന്ന ദാവീദ് തന്റെ പ്രതിയോഗിയായിരിക്കുന്ന ശൗലിന്റെ നിരന്തരമായിരുന്ന ആക്രമണങ്ങൾക്ക് വിധേയപ്പെട്ട് അദ്ദേഹം കാട്ടിലും ഗുഹകളിലും പർവ്വത ശിഖരങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലുമായി ഓടി അലഞ്ഞ് നടന്ന ഒരു ഗതകാല ചരിത്രം ദാവീദിന്റെ ജീവിതത്തിലുള്ളതായി നാം വായിക്കുന്നുണ്ട്. ഏതൊരു ക്രിസ്തീയ ഭക്തന്റെയും ജീവിതത്തെ സംബന്ധിച്ച് തിമോത്തിയോസ് പറയുന്ന വാക്യം അനുവർത്തമാണ്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം കഷ്ടം ഉണ്ടാകും. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിരാശയുടെ നീർച്ചുഴിയിലേക്ക് താഴ്ത്തപ്പെടുന്ന ഒരു ദൈവിക അഭിഷിക്തനെയാണ്. നമുക്ക് ന്യായമായി ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, ഒരു ക്രിസ്തീയ വിശ്വാസി സാഹചര്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും അദ്ദേഹം നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴുമോ? നിരാശയിൽ അദ്ദേഹം ചില വാക്കുകൾ പറയുമോ? തൻ്റെ ജീവിതത്തിന് നിഷേധാത്മകമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ജീവിതമണ്ഡലത്തെ ഭരിക്കുമോ എന്നൊക്കെ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം. ചില ആളുകൾ മറ്റുള്ള ആളുകളെ വേട്ടയാടുന്നത്, അവരെ കഠിനമായി ദ്രോഹിക്കുന്നത്, അവർക്ക് വിരോധമായി എല്ലാ ദോഷവും ദൂഷണവും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അതിൽ ആനന്ദം കണ്ടെത്തുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരുപറ്റം ആളുകൾ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിശാജ് ആ ആളുകളെ ഏജന്റന്മാരായി കയ്യിലെടുത്തിട്ട് ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്ന ദാവീദിന്റെ മനോസ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുകയും അവനെ നിദ്രാവിഹീനനാക്കുകയും നിരാശയുടെ നെടുവീർപ്പിൽ ആ നീർച്ചുഴിയിലേക്ക് അവനെ തള്ളിയിടുകയും ചെയ്ത രൂക്ഷവും വളരെ ദുഃഖകരവുമായിട്ടുള്ള അനുഭവം നമുക്കവിടെ വായിക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം എന്ന് പറയുന്നത് രണ്ട് പ്രത്യേക യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ഇവിടെ നമ്മൾ വായിക്കുന്നു,
ഈ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകൾ ശത്രുതകൾ ഇതെങ്ങനെയാണ് ഒരു ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഉള്ളതിന്റെ അനിശ്ചിതമായിരുന്ന മൂന്ന് തെളിവുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് ഇറ്റ് കംസ് ഇൻ ദി ഫോം ഓഫ് ഡിസ്കറേജ്മെന്റ് നിരാശയുടെയും നിരുത്സാഹതയുടെയും പരിവേഷം അണിഞ്ഞുകൊണ്ട് പലപ്പോഴും വിശ്വാസത്തിന്റെ പരിശോധന നമ്മെ സമീപിക്കാറുണ്ട് നിരാശ നിരുത്സാഹത ക്രിസ്തീയ പോർക്കടത്തിൽ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നന്നേ കുറവാണ് എന്നാൽ കൂടുതൽ ആളുകളും നമ്മളെ നിരുത്സാഹപ്പെടുന്നവരും നമ്മളെ മടുപ്പിച്ച് കളഞ്ഞ് ആത്മീയ സൂക്ഷയിൽ മടുപ്പിച്ച് കളഞ്ഞ് പുറകോട്ട് നമ്മൾ പിന്മാറുവാൻ തക്കവണ്ണം പിശാചിനാൽ വ്യാപരിക്കപ്പെട്ട് ഉപദ്രവിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഒരുപറ്റ ആളുകൾ ദാവീദിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു പക്ഷികളെ പോലെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ ദാവീദ് പറയുകയാണ് പക്ഷികളെ പോലെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എന്ത് നമ്മുടെ ബൈബിളിലെ പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്നാണ് മലയാളത്തിൽ എഴുതുന്നത് ബട്ട് ഇംഗ്ലീഷിൽ ലൈക്ക് ബേർഡ്സ് ഫ്ലൂ ഓൺ ടു ദൈ മൗണ്ടൻ വൈ ഡു യു സേ ടു മീ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് പക്ഷികളെ പോലെ പറന്ന് പർവ്വതങ്ങളിലേക്ക് പോകുവിൻ എന്ന് നിരാശപ്പെടുത്തുക നമ്മെ നിരുത്സാഹപ്പെടുത്തുക ഇനി നിനക്ക് രക്ഷയില്ല നീ ഇവിടെ ആയിരുന്നുകൊണ്ട് പ്രയോജനമില്ല നിന്നെ സഹായിക്കുവാൻ ആരുമില്ല നിന്നെ സംരക്ഷിക്കാൻ ആരുമില്ല നിന്റെ ജീവിതം അത് വളരെ കഷ്ടതരമാണ് അത് പ്രയാസകരമാണ് നീ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിനക്ക് സ്നേഹിതന്മാരാരുമില്ല അതുകൊണ്ട് വല്ല ജീവരക്ഷയും വേണമെങ്കിൽ പക്ഷികളെ പോലെ പറന്ന് നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പോകുവിൻ എന്ന് ദാവീദിനോട് അവന്റെ പ്രതിയോഗികൾ പറഞ്ഞു സോ ഇങ്ങനെയുള്ള ഈ പ്രതികൂലങ്ങൾ പലപ്പോഴും വരുന്നത് പ്രധാനപ്പെട്ട മൂന്ന് രൂപത്തിലാണ് ഒന്ന് ഇറ്റ് കംസ് ഇൻ ദി ഫോം ഓഫ് ഡിസ്കറേജ്മെന്റ് നിരാശയുടെ അല്ലെങ്കിൽ നിരുത്സാഹതയുടെ വേഷഭൂഷാദികളോടെ പലപ്പോഴും ശത്രു നമ്മെ സമീപിച്ചു എന്ന് വരാവുന്നതാണ് ദാവീദിനോട് പറയുകയാണ് നിനക്ക് ജീവരക്ഷയ്ക്ക് മാർഗമൊന്നുമില്ല അതുകൊണ്ട് ലൈക്ക് എ ബേർഡ് യു ഫ്ലൂ ഓൺ യുവർ മൗണ്ടൻ ആൻഡ് ടേക്ക് എ റെഫ്യൂജ് ഓഫ് ഇതാണ് അവന് കൊടുത്ത ഉപദേശം പല ആളുകളും പല ദൈവമക്കളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും അവരെ ഉപദ്രവിച്ച് സാഡിസ്റ്റുകളെ പോലെ അതിന് ആനന്ദം കണ്ടെത്തുകയും ചെയ്ത ശേഷം പോയി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറയും അത് വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷമാണ് ഇനി അത് ഇങ്ങനെ നിരാശപ്പെടുത്തിയും നിരുത്സാഹപ്പെടുത്തിയും പരാജയപ്പെടുത്താൻ പിശാച് എന്നെ കഴിഞ്ഞില്ല എന്ന് വന്നാൽ അവൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗമാണ് ഹി കംസ് ടു അസ് ഇൻ ദി ഫോം ഓഫ് ത്രട്ട് ആദ്യത്തെ നിരുത്സാഹതയുടെ മാർഗത്തിലൂടെ വന്ന് നമ്മൾ തളർന്നു പോയില്ല എങ്കിൽ രണ്ടാമത്തെ മാർഗം ഭീഷണിയുടെ മാർഗമാണ് ഭീഷണിപ്പെടുത്തുക ഇത് പിശാചിന്റെ വേറൊരു പണിയാണ് പല ആളുകളുണ്ട് പല ആളുകളെയും ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ നിന്നെ ഇപ്പം അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും തിന്നു കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്ന ആളുകളുണ്ട് ഞങ്ങൾ നിന്നെ അപമാനിച്ച് കളയും എന്നൊക്കെ പറഞ്ഞു ദാവീദ് പറഞ്ഞു ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് ഈ എണ്ണനെ വില്ല് കുലച്ച് അസ്ത്രം ഞാണന്മേൽ തൊടുക്കുന്നു ഇറ്റ് കംസ് ഇൻ ദി ഫോം ഓഫ് ത്രട്ട് നീ സൂക്ഷിച്ചോണം നിന്റെ വഴികൾ സൂക്ഷിച്ചോണം നിന്റെ യാത്ര സൂക്ഷിച്ചോണം നിന്റെ പാർപ്പിടം സൂക്ഷിച്ചോണം നിനക്ക് വിരോധമായി ഒരുപാട് എതിരാളികളുണ്ട് ഈ എതിരാളികൾ എന്ത് ചെയ്യുന്നു ഹൃദയപരമാർത്ഥികളെ എയ്യേണ്ടതിനെ വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു അതുകൊണ്ട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും അവരോട് പറയുകയാണ് നീ നീതിമാനാണ് ദൈവഭക്തനാണ് കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഏറ്റവും നല്ല സർക്കസുകാരനും ഗ്രൗണ്ട് ഉണ്ടല്ലേ നിന്ന് അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ ഇഫ് ദർ ഈസ് നോ ഫൗണ്ടേഷൻ നോ ഗ്രൗണ്ട് ഹൗ ക്യാൻ യു ഷോ ഫോർ യുവർ സർവീസസ് നിന്റെ ശുശ്രൂഷകളെ നിനക്ക് എങ്ങനെ അത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇഫ് ദർ ഈസ് നോ ഗ്രൗണ്ട് അറ്റ് ഓൾ അടിസ്ഥാനമില്ലാതെ എന്ത് ചെയ്യും അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും പലപ്പോഴും പിശാച് നമ്മെ പരീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള രണ്ടാമത്തെ വാർത്ത comes in the form of threat comes in the form of discouragement and comes in the form of threat moonamathu vaikunnu aa moonam vaakyam aanu adayathu
ഈ മൂന്നാം വാക്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നിനക്ക് ഇനി ജീവരക്ഷയ്ക്ക് ഒരു വഴിയില്ല. നിന്റെ അടിസ്ഥാനം മറിഞ്ഞു പോയി, നിനക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല, നിന്റെ കാലുകൾ ഇടറുന്നു, നീ ഓൾമോസ്റ്റ് അണ്ടൺ എന്ന് പറഞ്ഞ് പിശാജ് അവനെ ധൈര്യവിഹീനാക്കി. കംസ് ഇൻ ദി ഫോം ഓഫ് ഡിസ്കറേജ്മെന്റ്, കംസ് ഇൻ ദി ഫോം ഓഫ് ത്രെറ്റ് ആൻഡ് ദെൻ കംസ് ഇൻ ദി ഫോം ഓഫ് ഹോപ്പ്ലെസ്നെസ്. ഒരു മനുഷ്യനെ ജീവിതത്തിൽ എന്ത് ഇല്ലെങ്കിലും ജീവിക്കാം. ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ 40 ദിവസം മുതൽ 60 ദിവസം വരെ ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ തെളിയിച്ചിട്ടുണ്ട്. വെള്ളം കിട്ടാതെ വന്നാൽ 7-8 ദിവസം വരെ മനുഷ്യൻ ജീവിക്കാം. പ്രാണവായു കിട്ടാതെ വന്നാൽ 3 മിനിറ്റ് വരെ മാക്സിമം നമുക്ക് ജീവിക്കാൻ കഴിയും. 3 മിനിറ്റ് കഴിഞ്ഞാൽ ബ്രെയിൻ കൊളാപ്സ് ആകും, അതായത് ബ്രെയിൻ സെൽസ് ഡാമേജ് വരും. പ്രാണവായു വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആഹാരമില്ലെങ്കിൽ 40 മുതൽ 60 ദിവസം വരെയും, വെള്ളമില്ലെങ്കിൽ 7 ദിവസം 14 ദിവസം വരെയും, ഓക്സിജൻ ഇല്ലെങ്കിൽ 3 മിനിറ്റ് വരെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ ആശയില്ലാതെ വന്നാൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല. പല ആളുകളും നിരാശപ്പെട്ട ജീവിതത്തിലൂടെ ജീവിതത്തെ ഒടുക്കിക്കളയാൻ ശ്രമിക്കുന്നതിന് കാരണം ആശ നശിച്ചു പോകുന്നതാണ്. പ്രണയ സാഫല്യം നിറവേറ്റാൻ കഴിയാത്ത ചില കമിതാക്കൾ, കയറെ തൂങ്ങിയ ചരിത്രം, വിഷം കഴിച്ച ചരിത്രം, ഇലക്ട്രിക് വയറെ പിടിച്ച ചരിത്രം, ആറ്റിൽ ചാടിയ ചരിത്രം, ഇങ്ങനെ പല വിചിത്രമായ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രണയ നൈരാശ്യം എന്നാ പറയുന്നത്, അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഒന്നുകിൽ വീട്ടുകാർ തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ പ്രണയിതാക്കളായ കമിതാക്കൾ ഒരാളെ പിന്മാറുന്നു, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുന്നു. അത് നിരാശ തളം കിട്ടുമ്പോൾ ഇനി വേണ്ട, വി വിൽ എൻഡ് അപ്പ് അവർ ലൈഫ് എന്ന് പറഞ്ഞു പോകുന്ന കമിതാക്കളായ ആളുകളെ നമ്മൾ കാണുന്നു. ഇതൊന്നും ആ ജീവിതത്തിൻ്റെ പ്രശ്ന പരിഹാരമല്ല. ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ എന്തെല്ലാം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. വസ്ത്രമില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്നുള്ളേ ഉള്ളൂ, വീട്ടിനകത്തിരിക്കാം. ആഹാരമില്ലെങ്കിൽ 40 മുതൽ 60 ദിവസം വരെ ജീവിക്കാം. 40 ദിവസം വരെ ഉപവസിക്കുന്ന ബന്ധുക്കോസുകാർ സഹോദരന്മാരുണ്ട്, അവരാരും ചാകുന്നില്ല. വെള്ളമില്ലെങ്കിൽ 7 മുതൽ 14 ദിവസം വരെ ജീവിക്കാം. പക്ഷേ ആശയിൽ പ്രത്യാശയില്ലെങ്കിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുകയില്ല. അതാ ദാവീദിനോട് പറഞ്ഞത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ദാവീദ് പറഞ്ഞു, ദാവീദേ, നീ ഇസ്രായേലിന്റെ രാജാവാ, കാര്യമൊക്കെ ശരിയാ, നിനക്ക് പട്ടാളക്കാരും പടയാളികളും യോദ്ധാക്കളും ഒക്കെ ഉണ്ട്, നീ ഇസ്രായേലിന്റെ അരമനയിൽ യെരുശലേമിൽ താമസിക്കുന്നവനാണ്, ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഇതാ ദുഷ്ടന്മാർ ഹൃദയമനുമാർ ചില ഇരുട്ടത്തെ ഈയണതിനെ വില്ലിന്മേൽ ഈയണനെ വില്ല് കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തുടിപ്പിക്കുന്നു. സകല ഒന്നിനൊക്കെ പ്രതികൂലമാണ്, സകല ഒന്നിനൊക്കെതിരാണ്. നിനക്ക് നിന്റെ നീ നിൽക്കുന്ന അടിസ്ഥാനം തന്നെ ഇളകിയിരിക്കുകയാണ്, അത് കുലുക്കമുള്ളതാണ്. നിന്റെ ജീവിതത്തിന് ആശയ്ക്കിനും വകയില്ല എന്നിങ്ങനെ പിശാജ് വിശ്വാസികളെ പറഞ്ഞ് വഞ്ചിക്കും. പലപ്പോഴും പിശാജിൻ്റെ ഇങ്ങനെയുള്ള വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം, അതായത് നമ്മുടെ വിശ്വാസത്തിനെതിരെയുള്ള പിശാജിൻ്റെ പോരാട്ടം, ഏറ്റവും കുറഞ്ഞത് 3 നിലയിലാണ് നമ്മുടെ ഇതിനെ പറ്റുന്നത്. കംസ് ഇൻ ദി ഫോം ഓഫ് ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹതയുടെ വേഷഭൂഷാദികളായി വരുന്നു. 2, കംസ് ഇൻ ദി ഫോം ഓഫ് ത്രെട്ട്, ഭീഷണിയുടെ രൂപത്തിൽ വരുന്നു. 3, വായിക്കുന്നത് കംസ് ഇൻ ദി ഫോം ഓഫ് ഹോപ്പ്ലെസ്നെസ്, നിരാശയിലൂടെ ആശയില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുന്നു. നല്ലൊരു സാക്ഷാൽ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയുള്ള നിരുത്സാഹത, നിരാശ, അതുപോലെ ഭീഷണി, ഇവ അവൻ്റെ വിശ്വാസ ജീവിതത്തിന്മേൽ ആഞ്ഞടിപ്പിച്ച് കൊടുങ്കാറ്റ് പോലെ അവൻ്റെ ജീവിതത്തിലെ ആടി ഉലച്ച് തകർത്ത് തരിപ്പുണമാക്കി അവനെ ദൈവത്തിന് അപ്രയോജനാക്കി തീർക്കുവാൻ പിശാജ് അവനെ സമീപിക്കുമ്പോൾ ഭക്തൻ എന്ത് ചെയ്യേണ്ടു, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് 4 വാക്യം പറയുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിൽ നിരാശയുടെ വാക്കുകളുമായി പക്ഷികളെ പോലെ പറന്ന് നിന്റെ പർവ്വതത്തിലേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പ്രതിയോഗി അവനോട് പറഞ്ഞപ്പോൾ, ഇതാ ദുഷ്ടന്മാർ നിനക്കെതിരെ വില്ലിന്മേലെ അത്ര ഞാന് ഇതാ ദുഷ്ടന്മാർ ഹൃദയപരിമാണത്തിലെ എയ്യേണ്ടതിന് അവർ എന്ത് ചെയ്യുന്നു, വില്ല് കുലച്ച് അസ്ത്രം ഞാൻ മേൽ തുടുക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ, അല്ല,
അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാനായാലും എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അവരെ വളരെയധികം അധൈര്യപ്പെടുത്തിയപ്പോൾ, അതായത് അവൻ്റെ ആശയെല്ലാം പോയിപ്പോയി എന്ന് പറഞ്ഞ് അവനെ അധൈര്യപ്പെടുത്തിയപ്പോൾ ഭക്തനായ ദാവീദ് എന്ത് ചെയ്തു എന്നാണ് നാലാം വാക്കിൽ വായിക്കുന്നത്. അവൻ പറയാണ്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം അതിശക്തമായി ആഞ്ഞടിച്ച് നിരുത്സാഹതയുടെയും നിരാശയുടെയും അതുപോലെ ഭീഷണിയുടെയും വേഷഭൂഷാദികളുമായി എന്നെ സമീപിച്ചപ്പോൾ, ദാവീദ് പറയുകയാണ്, ഐ ലുക്ക്ഡ് അപ് ടു ഗോഡ്സ് ടെമ്പിൾ, ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കി, ഐ സോ ദെയർ ഗോഡ് ആസ് മൈ പ്രീസ്റ്റ് സ്റ്റാൻഡിങ്, ദൈവം എൻ്റെ മഹാപുരോഹിതനാണ്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എന്ന് ദേവാലയത്തിലേക്ക് നോക്കി, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, ഗോഡ് ഈസ് മൈ പ്രീസ്റ്റ്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും എൻ്റെ കുറവുകളെയും എൻ്റെ സങ്കടങ്ങളെയും എൻ്റെ ബലഹീനതകളെയും എനിക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്ത് എന്നെ നിവർന്നു നിൽക്കുവാൻ സഹായിക്കുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി എൻ്റെ ദൈവം തൻ്റെ ആലയത്തിലുണ്ട് എന്നുള്ള ചിന്ത അവൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിനെതിരെ വന്ന പരിശോധനയെ എതിർപെടുവാൻ, ആ പരിശോധനയിൽ ബലം പ്രാപിക്കുവാൻ അവനെ സഹായിച്ചു എന്നാണ് വായിക്കുന്നത്. ഗോഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ, യഹോവയായ ദൈവം അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ദാറ്റ് മീൻസ് ഗോഡ് ഈസ് മൈ പ്രീസ്റ്റ്, ദൈവം എൻ്റെ മഹാപുരോഹിതനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തകരാറുണ്ടായാൽ, ബലഹീനത ഉണ്ടായാൽ എന്നെ താങ്ങി നിർത്തുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ, എന്നെ ശക്തനാക്കുവാൻ എൻ്റെ കരുത്തനായ മഹാപുരോഹിതനായി അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിലെ നിരാശ കൊണ്ട് പിശാച് അവൻ്റെ ജീവിതത്തെ അമ്മാനമാടുവാൻ ശ്രമിക്കുമ്പോൾ, നിരുത്സാഹത കൊണ്ട് അവനെ അടിച്ചമർത്തി തരം താഴ്ത്തി തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ, അവൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നോക്കി അവന് വേണ്ടി ദൈവസന്നിധിയിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പൗരോഹിത്യ സൂക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ അവൻ്റെ കണ്ണ് പ്രകാശിതമാകുമ്പോൾ, അവൻ അവൻ്റെ ഹൃദയത്തിൽ ധൈര്യം പൂണ്ടു പറയും, ഗോഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ, ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, ഹി ഈസ് മൈ പ്രീസ്റ്റ്, അവൻ എൻ്റെ മഹാപുരോഹിതനാണ്. രണ്ട്, അവൻ പറയുകയാണ്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. സ്തോത്രം. ഗോഡ് ഈസ് മൈ കിങ്, നോട്ട് ഓൺലി ഗോഡ് ഈസ് മൈ പ്രീസ്റ്റ്, എൻ്റെ ബലഹീനതകൾക്ക് തുറന്നു നൽകുവാൻ എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനായ ദൈവമുണ്ടെന്ന് മാത്രമല്ല, ഗോഡ് ഈസ് ഓൾസോ മൈ കിങ്, അവൻ എൻ്റെ രാജാവാണ്, ദൈവം എൻ്റെ രാജാവാണ്, ഞാൻ അവൻ്റെ പ്രജയാണ്. നീതിമാന് വേണ്ടി പ്രതിക്രിയ ചെയ്യുവാൻ തൻ്റെ സർവ്വസൈന്യവുമായി ശക്തിയുമായി പോർക്കളത്തിൽ നിവർന്നു നിൽക്കുന്ന ശ്രേഷ്ഠനായ മഹാരാജാവാണ് നമ്മുടെ ദൈവം. എത്രയോ ആശ്വാസകരമായ വാക്കുകൾ. ഗോഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, ദ ത്രോൺ ഓഫ് ഗോഡ് ഈസ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് മൈ കിങ്. അടുത്ത് പറയുന്നത്, അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ദർശിക്കുന്നതാണ്. ഗോഡ് ഈസ് മൈ ജഡ്ജ്. വിശ്വാസം നേരെയുള്ള പരിശോധന രൂക്ഷമായി നിരുത്സാഹതയുടെയും ഭീഷണിയുടെയും നിരാശയുടെയും പരിവേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു ദൈവവേദന നേരെ ആഞ്ഞടിക്കുമ്പോൾ അവൻ ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ തുടർനിൽക്കുവാൻ കഴിയുന്ന മഹാപുരോഹിതനായി, ദൈവത്തെ സ്വർഗത്തെ ഭരിക്കുന്ന ഭൂമിയെ ഭരിക്കുന്ന മഹാരാജാവായി, ദൈവത്തെ അതുപോലെ തന്നെ സകലത്തെയും സകല നമുക്ക് എതിരായി ഉയരുന്ന എല്ലാ ശത്രുതകളെയും ന്യായം വിധിക്കുന്ന ന്യായാധിപനായി കാണുമ്പോൾ, വാസ്തവത്തിൽ ഈ പറയപ്പെട്ട വിശ്വാസനിരയുള്ള ഈ പ്രതിരോധങ്ങൾ, അതായത് ഈ പിശാചിന്റെ തന്ത്രങ്ങൾ വാസ്തവത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദാവീദ് എന്താ ചെയ്തറിയാവോ? അവിടെ ഏഴാം വാക്കിൽ പറയുന്ന, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും എന്ന് പറഞ്ഞിട്ട് ഈ 11-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അതിനുള്ളിലത്തെ വാക്യത്തോട് ചേർന്ന് പറഞ്ഞതാ, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പ്രതിസന്ധികൾ, വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം, നിരുത്സാഹതയുടെ പരിവേഷത്തിൽ, ഭീഷണിയുടെ പരിവേഷത്തിൽ, അതുപോലെ നിരാശയുടെ പരിവേഷത്തിൽ, പ്രത്യാശയില്ലാത്തവനെ പോലെ അവൻ്റെ വിശ്വാസ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ, ദൈവത്തെ മഹാപുരോഹിതനായി, ദൈവത്തെ മഹാരാജാവായി,
ദൈവത്തെ മഹാ ന്യായാധിപനായി കണ്ട് ആശ്വസിച്ച ദാവീദ് പറഞ്ഞു, ഐ ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, ഞാൻ യഹോവയെ ശരണമാക്കുന്നു, ഞാൻ യഹോവയെ ശരണമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആത്മീയ തീക്ഷ്ണതയെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും നമുക്ക് ദൈവസ്ഥാനത്തെ സമർപ്പണത്തെയും നമ്മുടെ ദർശനത്തെയും നിരന്തരമായി വെല്ലുവിളിച്ചുകൊണ്ട് പിശാച് അവൻ്റെ ഏജന്റന്മാരിൽ കൂടെ നിരന്തരമായി നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ ശരണപ്പെടുന്നു. ശരണപ്പെടുക എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഇവിടെ പറയപ്പെടുന്ന 11-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന 3 അർത്ഥങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ശരണപ്പെടുക, ശരണപ്പെടുക പറഞ്ഞാൽ അതിൻ്റെ 1-ാമത്തെ അർത്ഥം ടേക്ക് റെഫ്യൂജ് എന്നാണ്, അഭയം ചെല്ലുക എന്നാണ്. ഐ ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, ഞാൻ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു. എൻ്റെ ദൈവവേദനയെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൽ സകലവും നിനക്കെതിരാകുമ്പോൾ ദുഷ്ടന്മാർ നിനക്കെതിരെ വില്ലിന്മേൽ ഞാൻ ക്രമീകരിച്ച് അസ്ത്രം ചെയ്യുവാനായി നിഗൂഢമായ ആലോചന ചെയ്യുമ്പോൾ നിന്റെ ചങ്ങിന്റെ നേരെ അസ്ത്രങ്ങൾ ശരാസ്ത്രങ്ങൾ ചെയ്ത് നിന്നെ തകർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ ശുശ്രൂഷയെ അഫലമാക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിനെ നിന്നെ തന്നെ മറ്റുള്ളവർ മുമ്പാകെ പരസ്യ കോലമാക്കുവാനായി ഗൂഢാലോചന ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ വിഷയം ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, യഹോവയെ ശരണപ്പെടുക. കർത്താവായ യേശു ക്രിസ്തുവിൽ മറയുക, പിളക്കപ്പെട്ട പാറയുടെ വിളവിലേക്ക് കയറി നിൽക്കുക, അതാണ് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത്. ഐ ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ ശരണപ്പെടുന്നു, ഞാൻ ആ പിളക്കപ്പെട്ട പാറയിലേക്ക് മറയുന്നു, എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. യഹോവയെ ശരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ, ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ അഭയം ചൊല്ലുക. എത്രയോ മനോഹരമായ ആശ്വാസകരമായിരുന്ന ഒരു അനുഭവമാണ്. പ്രിയ ദൈവവേദനയെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കഠിനമായ പരിശോധനയിൽ നമ്മെ പിടിച്ചു കുലുക്കുവാൻ, തകർത്ത് കളയുവാൻ, നമ്മെ അപ്രയോജനരാക്കി തീർക്കുവാൻ, മറ്റുള്ള മുമ്പാകെ നിഷ്ഫലന്മാരാക്കി തീർക്കുവാൻ, വിചിത്ര ജീവികളെ പോലെ പ്രദർശിപ്പിച്ച് നമ്മളെ നശിപ്പിക്കാനായി പിശാച് ശ്രമിച്ചുകൊണ്ട് നിരുത്സാഹതയുടെയും ഭീഷണിയുടെയും നിരാശയുടെയും പരിവേഷങ്ങളുമായി നമ്മെ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ രാജാവായിരിക്കുന്ന ദൈവത്തെയും നമുക്ക് വേണ്ടി തന്നെ മന്ദിരത്തിൽ മഹാപുരോഹിതനായി സൂക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും നമ്മുടെ ശ്രേഷ്ഠ ന്യായാധിപതിയായ, അതായത് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കാൻ അധികാരമുള്ള ന്യായാധിപതിയായ കർത്താവിനെയും ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ദൈവത്തിൽ പറയും, ഐ ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, ഞാൻ യഹോവയെ ശരണം പ്രാപിക്കും. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, ദാവീദ് പറയാണ്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ യഹോവയെ എൻ്റെ ശരണം ആക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഒന്നിനു പിറകെ ഒന്നായി നമ്മെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും കടന്നാക്രമണങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും പരിഹാസങ്ങളുടെയും നിന്ദകളുടെയും വിമർശനങ്ങളുടെയും ഒളിഞ്ഞിരുന്നുള്ള അസ്ത്രമെയ്യലിൻ്റെയും എല്ലാം സാഹചര്യങ്ങളിൽ ഒരു ദൈവത്തിൽ എന്തു ചെയ്യണം? ടേക്കിംഗ് റെഫ്യൂജ് എഴുന്നതിലോട്, പിളർക്കപ്പെട്ട പാറയിൽ നമുക്കിങ്ങനെ ആശ്വസിക്കാൻ, പിളർന്നൊരു പാറയെ നിന്ന് ഞാൻ മറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മാർവിൽ നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട ആ തിരുമാർവിൽ നാം അഭയം ചൊല്ലിയാൽ നമ്മുടെ നിരാശ നമ്മെ കീഴ്പ്പെടുത്തുകയില്ല, തകർത്തി കളയുകയില്ല. 2-ാമത്തേത് ലീൻ അപ്പോൺ, ചാരുക എന്നാണ് എൻ്റെ അർത്ഥം. ടേക്ക് റെഫ്യൂജ്, ശരണപ്പെടുക എന്ന് പറഞ്ഞാൽ ചാരുക എന്നാണ് എൻ്റെ അർത്ഥം. എവിടെ ചാരുക? എന്നെ വളരെ ആശ്വസിപ്പിച്ചുള്ള വാക്കാണിത്. അതായത് വിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം പിശാച് അഴിച്ചുവിട്ട് നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും നമ്മെ നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ മഹാപുരോഹിതനായി ശ്രേഷ്ഠ ന്യായാധിപനായി മഹാരാജാവായി കണ്ടെത്തുന്ന ഒരു ദൈവത്തിൽ ചെയ്യുന്നു, ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു. ടേക്കിംഗ് റെഫ്യൂജ് ഇൻ ദ ലോർഡ്. 2, ലീനപ്പോൺ, ശരണപ്പെടുക അല്ലെങ്കിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ യഹോവയെ ശരണമാക്കുക എന്ന് പറയുന്നതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ച വാക്കിൻ്റെ 3 അർത്ഥങ്ങളാണ് പറഞ്ഞത്. 1, ടേക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ ശരണം അഭയം ചൊല്ലുക. 2, ലീനപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായുക അല്ലെങ്കിൽ ചാരുക എന്നാണ്. യേശുവിൻ മാർവിൽ ചാരിയിടുക, സഹായിക്കും താൻ എന്ന എല്ലാ നാളും എന്ന മനോഹരമായ ഒരു പാട്ട് കണ്ടിട്ടുണ്ട്.
മടിവിൽ തൻ പ്രിയനോട് ചാരിവരും സഭയാം തരുണീമണി ഭാഗ്യപതി തന്നെ എന്ന് ശമൂർ സാർ എഴുതിയിട്ടുണ്ട്. ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാശ്രയം പാരിലൻ പ്രിയ ലീനപ്പോൺ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പെസകാ ദിവസം അന്ത്യത്താഴ ദിവസം കർത്താവിന്റെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴം ആഗ്രഹിക്കുമ്പോൾ താൻ സ്ഥാപിച്ച തിരുവത്താഴത്തിന്റെ ആ മേശയുടെ സമയത്ത് കർത്താവ് സംഭാഷിച്ച നിരവധി സംഭാഷണങ്ങളുണ്ട്. യോഹന്നാൻ 13-ൽ വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ആ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ അവന്റെ മാറോടെ ചാരിയിരുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ശത്രു നമ്മെ വിഷമിപ്പിക്കുമ്പോൾ, പ്രതിയോഗി നമുക്കെതിരെ പ്രതിക്രിയയ്ക്കായി ശ്രമിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ, നമുക്കെതിരെ ഉപദ്രവങ്ങളെ അഴിച്ചുവിടുമ്പോൾ ഒരു ദൈവവേദന ചെയ്യാവുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? കർത്താവിൻ്റെ മാർവിൽ ചാരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ മാർവിൽ ചാരുക. കർത്താവിൻ്റെ മാർവിൽ ചാരിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മാർവ് സൈഡിലാണ്, ഹൃദയത്തിൻ്റെ ഹൃദയം ഇരിക്കുന്ന ഈ മാറോട് ചേർന്ന ഭാഗത്താണ്. ഈ മാറോട് ചേർന്ന ഭാഗത്ത്, നമ്മുടെ കർത്താവിൻ്റെ മാറോട് ചേർന്ന ഭാഗത്ത് നാം ചാരുമെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഈ നിരാശയുടെ തീയമ്പുകളുടെ വാക്കുകളല്ല, നിരുത്സാഹതയുടെ വാക്കുകളല്ല, ഭീഷണിയുടെ വാക്കുകളല്ല. അതിനപ്പുറമായി നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ ശ്രവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ നമുക്ക് നിശ്ചയമായും ശ്രവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നാം വായിക്കുന്നു, ഈ ദൈവത്തിൽ ശരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ തിരുമാർബിൽ ചാരുക എന്നാണ്. യേശുവിൻ്റെ തിരുമാർബിൽ ചാരി അവൻ്റെ മാറോട് ചേർന്ന് നമ്മുടെ ചെവി അവനെ മാറോട് ചായച്ചു വയ്ക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ മന്ദമായ സ്പന്ദനം, ശബ്ദം നമുക്ക് മധുരമായി കേൾക്കുവാൻ കഴിയും. അത് നമ്മുടെ പ്രാണങ്ങളെ ആശ്വസിപ്പിക്കും. മൂന്നാമതായി നമ്മൾ വായിക്കുന്നത് യഹോവയെ ശരണപ്പെടുക എന്ന് പറഞ്ഞാൽ റോൾ വൺ സെൽഫ് ഓൺ എന്നാണ്. റോൾ വൺ സെൽഫ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാരമേൽപ്പിക്കുക എന്നാണ്. പത്രോസ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൊക്കെ രൂക്ഷമായ അലർജി കാരണം മെഡിസിൻ ധാരാളം എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നില്ല. വളരെ വിഷമിക്കുക, ഭാരമേൽപ്പിക്കുക. അതും സാത്താൻ്റെ ഒരു ഉപദ്രവമാണ്. പലകരമായൊരു ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം, നിരന്തരമായ ശാരീരിക ദണ്ഡങ്ങൾ ഏൽപ്പിക്കുക, അസ്വസ്ഥത ഉളവാക്കുക, മാനസികമായി ദണ്ഡിപ്പിക്കുക, ഉപദ്രവിക്കുക, നിരാശപ്പെടുത്തുക, അധൈര്യപ്പെടുത്തുക, ധൈര്യവിഹീനനാക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയിൽ ശരണപ്പെടുന്നു. എന്താ ശരണപ്പെടുക എന്ന് ഞാൻ പറഞ്ഞ മൂന്ന് ആശയങ്ങൾ. ഒന്ന്, ടേക്ക് റെഫ്യൂജ് എന്ന് പറഞ്ഞ അഭയം ചൊല്ലുക. ഒരു അഭയാർത്ഥിയെ പോലെ നിസ്സഹായനായി രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവനിൽ അഭയം ചൊല്ലുക. ആ പിളക്കപ്പെട്ട പാറയുടെ വിടവിൽ മറയുക. രണ്ട്, നമ്മൾ വായിക്കുന്നത് ലീൻ അപ്പോൾ ചാരുക, അവൻ്റെ തിരുമാർബിൽ ചാരി അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം കേൾക്കുക. മൂന്ന്, റോൾ വൺ സെൽഫ് ഓൺ, ഭാരമേൽപ്പിക്കുക. നിന്റെ ഭാരങ്ങളെ ഹോവയെ ഭാരമേൽപ്പിക്കുക, അവനത് നിവർത്തിക്കും. ജീവിതത്തിൻ്റെ എത്രയോ വിഷമ സാഹചര്യങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിൽ, കുടുംബജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഠിനമായ പരിശോധനകൾ, എതിരാളികളായി ഉണ്ടായ ഉപദ്രവങ്ങൾ, കാരണം കൂടാതെ പകച്ച ആളുകളെ കൊണ്ടുണ്ടായ നിദ്രാവിഹീനമായ രാത്രികൾ, ഈ രാത്രികൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ, ആരും കേൾക്കാനില്ലാതെ കേട്ടവരൊക്കെയും ഞങ്ങളെ സംശയിച്ച്, ഞങ്ങളെ വേറെ വിടക്കണോടെ വീക്ഷിച്ച്, എതിരാളികൾ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളായിരിക്കാം ശരി എന്ന് വെച്ച് ഞങ്ങളെ തെറ്റായ നിലയിൽ ധരിച്ച്, ഞങ്ങൾക്ക് വിരോധമായി വിധി കൽപ്പിച്ച്, ഞങ്ങളെ കഷ്ടപ്പെടുത്തിയ, കഠിനമായി മുറിവേൽപ്പിച്ച, ഉപദ്രവിച്ച, നിരന്തരമായി അസഹ്യപ്പെടുത്തിയ നാളുകൾ, ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ഭാരങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കർത്താവിനെ ഭാരമേൽപ്പിച്ചു. വി ടുക്ക് റെഫ്യൂജ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൽ അഭയം ചൊല്ലുവാൻ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ യേശുവിൻ്റെ നെഞ്ചോട് ചെയ്യാൻ ചാഞ്ഞിരുന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ ശ്രമിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ബുദ്ധിനിർദ്ദേശം നൽകി. ഒടുവിലായി ഞങ്ങളുടെ ഭാരം അവൻ്റെ മേൽ ചുമത്തുവാൻ ഞങ്ങളോട് കർത്താവ് ആവശ്യപ്പെട്ടു.
നിന്റെ ഭാരയഹോഴിൽ വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സത്യസന്ധമായി ദൈവത്തെ സേവിക്കുന്ന, അവനെ അനുധാവനം ചെയ്യുന്ന, കർത്താവിനായി വിശ്വസ്തയോടെ നിലകൊള്ളുന്ന, ജീവിത സാഹചര്യങ്ങളെ പാപത്തോട് പൊരുത്തപ്പെടാത്ത, കോംപ്രമൈസ് ചെയ്യാത്ത, ഉപദേശത്തിനും ജീവിതത്തിന്റെ സത്യ പരമാർത്ഥയ്ക്കും വേണ്ടി വെല്ലുവിളികളെ അഭിമുഖിച്ചുകൊണ്ട് പരമാർത്ഥയുക്തമായി നിലകൊള്ളുന്ന ആളുകളോട് പിശാചിന് അതിശക്തമായൊരു വ്യക്തി വിദ്വേഷമുണ്ട്. എല്ലാ വഴികളിലും അവൻ നമ്മെ ഉപദ്രവിക്കും. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയിൽ ശരണപ്പെടുന്നു. എന്തായി ശരണപ്പെടുക? നമുക്കായി പിളർക്കപ്പെട്ട ദൈവത്തിനായി യേശു ക്രിസ്തുവിൻ്റെ തിരുമാറിലെ പിളർപ്പിൽ മറയുക. രണ്ട്, നാം യേശുവിനെ നെഞ്ചോട് ചാഞ്ഞിരുന്ന് അവൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ സ്വീകരിക്കുക. മൂന്ന്, നമ്മുടെ ഭാരങ്ങൾ ദൈവത്തെ ഭരമിപ്പിക്കുക. കർത്താവേ, നീതിമാനും നീതികെട്ടവനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറാരുമില്ല എന്ന് യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പോലെ, നീതിമാനും നീതികെട്ടവനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ കഴിയുന്ന നീതിയുള്ള ന്യായാധിപതിയായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഭാരങ്ങളെ ഭരമേൽപ്പിക്കുക. നിശ്ചയമായും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രതിയോഗികളോട് പ്രതിക്രിയ ചെയ്ത് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കായി ജീവിക്കുന്നു. പലപ്പോഴും ജീവവിശ്വാസതയുള്ള പോരാട്ടങ്ങൾ വരുന്നത് മൂന്ന് പ്രത്യേക മാർഗം കൂടിയാണ്. ഒന്ന്, നിരുത്സാഹതയുടെ പരിവേഷമണിഞ്ഞ്. രണ്ട്, ഭീഷണിയുടെ മാർഗത്തിലൂടെ. മൂന്ന്, നിരാശയുടെ വാക്കിലൂടെ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സാക്ഷാൽ ദൈവവേദൻ കർത്താവിലേക്ക് നോക്കി അവനെ നമ്മുടെ ബലഹീനങ്ങളിൽ നമ്മളോട് സഹതാപമാക്കാൻ കഴിയുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായി, നമ്മുടെ ജീവിതത്തെ മുഴുവനായി ഭരിക്കുന്ന സ്വർഗത്തിൻ്റെ നാഥനായ കർത്താവായി, അതായത് രാജാതി രാജാവായി, നമ്മുടെ പ്രതിയോഗികളോട് പോരാടി നമുക്ക് വേണ്ടി നീതി നടപ്പിലാക്കി, ന്യായം നടപ്പിലാക്കി തരുന്ന നീതിയുടെ ന്യായാധിപതിയായി നമുക്ക് കാണുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിൽ ഭരമേൽപ്പിക്കുവാൻ, നമ്മുടെ ഭാരം അവനെ ഏൽപ്പിക്കുവാൻ, അവൻ്റെ മാർവോട് ചാരുവാൻ, അവനിൽ അഭയം ചൊല്ലുവാൻ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്തും. ജയാളികളായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. പക്ഷികളെ പോലെ പറന്ന് നിങ്ങളുടെ പർവ്വതങ്ങളിലേക്ക് പോകുവിനെന്ന് നമ്മെ വെല്ലുവിളിച്ച, നമ്മെ നിരാശപ്പെടുത്തിയ വാക്കിൽ പറഞ്ഞ പ്രതിയോഗികളുടെ മുമ്പാകെ നാം താളടിയാവാതെ നിവിടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ശക്തീകരിക്കും. അതാണ് ഒരു ദൈവപൈതലിന് ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായത്, അഭികാമ്യമായത്. കർത്താവ് നമ്മെ ചിന്തകളാൽ അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ബലഹീനായവരോട് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ വളരെ പ്രയാസപ്പെടുന്നു, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവനാമം അത്യന്തം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.